ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ പാൻസോൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബൂർസിന്റെ കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കുപ്പി എടുക്കാം. പിന്നെ വേണ്ടത് പിന്നെ ഒരു പെണ്ണ് വേണം. നമ്മൾ സാധാരണ എഴുതി മഷിയൊക്കെ കഴിഞ്ഞ് നമ്മ കളയറാണ്, പക്ഷെ ഇതിന് ഇനി എടുത്തു വെക്കണം. അപ്പൊ നല്ലൊരു ക്രാഫ്റ്റ് ആക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് പെണ്ണ് എടുത്തിട്ടുണ്ട്. മൂന്ന് വരെ സൈസ് അല്ല, സൈസൊക്കെ മാറ്റമുണ്ട്. ദേ സൈസ് നല്ലോണം മാറ്റമുണ്ട്, അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ കുപ്പിയിൽ മൂടുന്നയക്കാം. എന്നിട്ട് കീഴാണ് എന്നിട്ട് ഈ പുറത്ത് വരുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ കവർ ഒന്ന് കട്ട് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് പെണ്ണോട് ഞാൻ പൊന്തിച്ചു. പിന്നെ ബ്ലേഡ് ഒരു ബ്ലേഡ് കൊണ്ട് മുറിച്ചു നോക്കാം. കിട്ടുന്നുണ്ട്. ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കാം, അപ്പോഴത്തേക്ക് കിട്ടും. ഇനി വിളിക്കാം. പിന്നെ അന്ന് നേരെ വരുന്നുണ്ട്. ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനിപ്പോ ഇതൊന്ന് കഴുകിയതാണ്, പക്ഷെ ഇതിലും തുള്ളി ഫുള്ള് വെള്ളം ഉണ്ട്. അത് നമുക്കൊന്ന് തോർത്താം. ഒന്നുകൂടി നമുക്കിത് ഉള്ളിലേക്ക് ഇട്ടുനോക്കാം. ഓക്കെ, അപ്പൊ ഇനി മൂടും കൂടി ഇതിന്റെ അടുപ്പും കൂടി ഒന്ന് നിരക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി പറയുന്നുണ്ട്. ഇതിന് മൂന്ന് ഹോൾസ് വേണം. ഹോൾസ് അധികമൊന്നും വേണ്ട, ഈ പെണ്ണിന് നിൽക്കാൻ പറ്റുന്ന എത്ര പോലെ. ഇതിനു വേണ്ടി പെണ്ണി എല്ലാവരും സൈസ് കറക്റ്റ് ആയിക്കണം, ഇല്ലെങ്കിൽ അത് നമ്മ പെണ്ണിട്ടുണ്ടാകുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പൊ ഗൈസ്, ഞാനിതിന് മൂന്നൊട്ടയൊക്കെ ആയിട്ടുണ്ട്, ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് പെണ്ണി കുത്തി നോക്കാം. മൂന്ന് പെണ്ണ് നേരെ നിൽക്കുന്നുണ്ട്, നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ജില്ലിക്കല്ല് തന്നെ വേണമെന്നില്ല, ഉണങ്ങിയ മണലായാലും മതി. കുറച്ച് ഞാൻ ജില്ലിക്കല്ല് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കുപ്പിയിലേക്ക് അതിട്ട് കൊടുക്കാം. ജില്ലിക്കല്ലൊക്കെ ഇട്ടാല് നല്ല വെയിറ്റ് ഉണ്ടാവും. ഇതിന് നമ്മുടെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വീണൊന്നും പോയില്ല. പെണ്ണി നിങ്ങ ജില്ലിക്കല്ല് ഇട്ടിട്ട് കുത്തുകയാണെങ്കിൽ പെണ്ണി കയറില്ലേന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പെണ്ണി കുത്തി കയറ്റാം. രണ്ടെണ്ണം ഇട്ടിട്ടില്ലോ, അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടിടാം.
ജെല്ലി കല്ലെടുത്ത് ഞാൻ മൂട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണി കൂടി ഉണ്ട്. സിമ്പിളാണ്. അപ്പൊ നമുക്കത് നോക്കാം. കഴിയുമ്പോ നമുക്ക് പെണ്ണിന്ന് മുകളിലേക്ക് നേരെ ടൈറ്റിലാക്കാം. ജസ്റ്റ് ഒന്ന് തിരിച്ചുകൊടുത്താൽ മതി. തിരിച്ചിട്ടുള്ളിലേക്ക് കയറ്റിയാണ്. കയറുന്നില്ലെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് മെല്ലെ ഇങ്ങനെ തിരിക്കാം. ആയില്ലേ, ഇത് കുറച്ച് താലക്കല്ല. ആ ഇപ്പൊ നേരമുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പണി എന്താ നോക്കാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇതില് ജില്ലിക്കല്ലൊക്കെ ഇട്ട് പെണ്ണൊക്കെ കുത്തിക്കയറ്റി. ഇനി നമുക്ക് ഇതിന് കുറച്ച് നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് നമുക്ക് പെയിന്റ് പെയിന്റ് ഉണ്ടാവില്ല, ആക്രിലിക് കളറ് ആ നമുക്ക് കൊടുക്കാം. അതില് ഇതില് റെഡ് കളറാണ് കൊടുക്കുന്നത്. റെഡ് കളറിന് പകരം നമുക്ക് ആദ്യം വേണമെങ്കിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിക്കാം. എന്നിട്ട് വേണമെങ്കിൽ പെയിന്റ് കൊടുത്താൽ നല്ലൊരു ലൈൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ പേപ്പറൊന്നും ഒട്ടിക്കുന്നില്ല. നമുക്ക് നേരെ പെയിന്റ് കൊടുക്കാം. അപ്പം പെയിന്റിലേക്ക് മുക്കാം. ഞാൻ ഇതിന് മൊത്തം പെയിന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെയിന്റിന്റെ പെണ്ണിന് കൂടി നമുക്ക് പെയിന്റ് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഈ പെണ്ണിന് കുറച്ച് നീളം കൂടുതലാണ്. ഈ ബൂസ്റ്റിന്റെ കുപ്പി ആയതുകൊണ്ട് നല്ലൊരു ഇതിവിടെ എവിടെയൊക്കെ നോക്കും, നല്ലൊരു ഒരു കളറൊക്കെ പോലെയുണ്ട്. എന്തോ പോലെയുണ്ട്, ഒരു വര വരയിലുണ്ടായതുകൊണ്ട് നല്ലൊരു ഒരു രസമുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ ഫുള്ളും ചുവന്ന പെയിന്റിൽ മുക്കിയിട്ടുണ്ട് ഇത് ഈ കുപ്പിനെ. അപ്പൊ നമുക്ക് ഈ കുപ്പിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ മൂടിന് അടപ്പിന് യെല്ലോ കളർ കൊടുക്കാം. മൂടിന് കുറച്ച് കട്ടി കൊടുക്കണം. അപ്പൊ നമുക്ക് കൈ കൊണ്ട് തന്നെ കൊടുക്കാം.
ബ്രഷ് കൊണ്ടുപിടിച്ച് അത് കുറച്ച് ലൈറ്റായിട്ടായിരിക്കും വരുന്നത്. കൈ കൊണ്ടാകുമ്പോൾ നല്ല കട്ടിക്ക് വരാമല്ലോ. ഗൈസ്, എനിക്ക് ഈ പെണ്ണിന് കുറച്ച് നീളം അധികമാണെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ പെണ്ണ് ഒന്ന് ഒഴിവാക്കി. പിന്നെ പഴയ ഒരു ലെഡ് പെൻസിൽ ഉണ്ടായിരുന്നു, അത് എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ റെഡ് കളർ പെയിൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ കുപ്പിക്ക് പെയിൻ്റൊക്കെ കൊടുത്തു, നല്ല വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മൂന്ന് കോലുണ്ട്, മൂന്നെണ്ണ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടപ്പുണ്ട്, അടപ്പ് കാണിച്ചു. അതിട്ട് നമുക്കൊന്ന് അടക്കാം. ഇതിൻ്റെ പെയിൻ്റ് ഉണങ്ങിയിട്ടില്ല ഗൈസ്, ആ പെയിൻ്റൊക്കെ ഉണങ്ങാട്ടെ. ഉണങ്ങിയിട്ടാകുമ്പോൾ അത് വേടി കൊടുക്കാം. ഗൈസ്, നമ്മുടെ കുപ്പിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? എൻ്റെ വളകളാണ്. എൻ്റെ കയ്യിൽ ഇത്രേ വളയുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അതെ, നല്ലൊരു വള സ്റ്റാൻഡാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സിമ്പിളല്ലേ? നമ്മൾ പെന്നും കൊണ്ടൊക്കെ എഴുതിയിട്ട് അത് കളയുന്നതിന് പകരം ഇനി എടുത്ത് വെച്ചാൽ നമുക്ക് ഇതുപോലെ നല്ലൊരു വള സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.